ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വീണ്ടും എൻ ഡിയിലേക്കെന്ന് സൂചന ജെ ഡി യു എം എൽ എമാരോട് പട്നയിലെത്താൻ നിതീഷ് നിർദ്ദേശിച്ചു നിതീഷിന് എൻ ഡി എ കൺവീനർ സ്ഥാനമാണ് ബി ജെ പി അധ്യക്ഷൻ സാമ്രാജ് ചൗധരി അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ എൻ ഡി എയുടെ ഭാഗമാകുമെന്നാണ് പുറത്തു വിവരം സഖ്യ ചർച്ചകൾ അണിയറയിൽ സജീവമാണ് മുന്നണിയിലെടുക്കാൻ നിതീഷിനു മുന്നിൽ ബി ജെ പി ഉപാധിവച്ചതായും റിപ്പോർട്ടുകളുണ്ട് മുഖ്യമന്ത്രി പദവി ഉപേക്ഷിച്ചാൽ മുന്നണിയിലെടുക്കാമെന്ന് ബി ജെ പി നിതീഷിനെ അറിയിച്ചെന്നാണ് വിവരം നിയമസഭ പിരിച്ചുവിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ബിഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും നടത്താനാണ് ബി ജെ പിക്ക് താല്പര്യം ബിഹാർ ബി ജെ പി അധ്യക്ഷൻ സാമ്രാട്ട് ചൗധരിയെ നേതൃത്വം ദില്ലിക്ക് വിളിപ്പിച്ചു അനുനയ നീക്കങ്ങളുടെ ഭാഗമായി നിതീഷുമായി ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് ഫോണിൽ സംസാരിച്ചു ഇന്ത്യ സഖ്യത്തിൽ നിതീഷ് അതൃപ്തനാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അടുത്തയാഴ്ച ബീഹാറിലെത്തുന്ന ന്യായയാത്രയിൽ നിതീഷ് കുമാർ പങ്കെടുക്കില്ലെന്നുറപ്പായി ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജന ചർച്ചകൾ മുന്നോട്ടു പോകാത്തതാണ് യാത്രയിൽ പങ്കെടുക്കാത്തതിന് കാരണമായി പറയുന്നത് അതേസമയം ബിജെപിയുമായുള്ള ചർച്ചകൾ വിജയിച്ചാൽ ഫെബ്രുവരി നാലിന് നരേന്ദ്രമോദി ബിഹാറിൽ നിശ്ചയിച്ചിരിക്കുന്ന റാലിയിൽ നിതീഷ് കുമാർ കൂടി പങ്കെടുക്കും റിപ്പോർട്ടർ ദില്ലി ചോദ്യം ഇതാണ് ഇന്ത്യ മുന്നണി പൊളിയുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പരസ്പരം പഴിചാരുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ച മാത്രമല്ല ഭാരത് ജോഡോ ന്യായയാത്ര വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസ് ഇല്ല അതിനു തൊട്ടു മുമ്പ് മമതാ ബാനർജി നിലപാട് വ്യക്തമാക്കുന്നു നിതീഷ് കുമാർ ദാ ഇപ്പോൾ മറ്റൊരു പിളർപ്പിൻ്റെ വക്കിലേക്ക് മഹാഗഠ്ബന്ധൻ അവസാനിക്കുന്നുവെന്ന് സൂചന നൽകുന്നു പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സീറ്റ് വിഭജന ചർച്ചകൾക്ക് തയ്യാറാവുന്നില്ല ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭഗവത്മാൻ സിംഗ് അറിയിക്കുന്നു സി പി എം ഈ വിഷയത്തിൽ ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ ക്ഷണിച്ചിട്ടുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കുമെന്ന് നിശ്ചയമില്ല മുന്നണി മുമ്പ് മുമ്പ് ഒരു തന്നെ യാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻസ് പ്രത്യേകിച്ച് ബീഹാറുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിശ്ചയമായും അത്തരത്തിലൊരു ആശങ്ക ഉയർത്തുന്നത് തന്നെയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ മുഖ്യ സംഘാടകനായിരുന്ന അല്ലെങ്കിൽ ആ മുന്നണി എന്ന് പറയുന്ന സങ്കല്പത്തിന് ആദ്യം തന്നെ നേതൃത്വം കൊടുത്തിരുന്ന നിതീഷ് കുമാറാണ് ഇപ്പോൾ പ്രധാനമായും ആ മുന്നണിയിൽ നിന്ന് പിൻവാങ്ങുമെന്ന സൂചന നൽകിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ ആരോണേ ഇപ്പം ബീഹാറിലൊരു സവിശേഷമായ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട് അത് ബീഹാറിലെ സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബീഹാറിൽ മഹാഗഠബന്ധൻ്റെ ഭാഗമായിട്ട് നിതീഷ് കുമാർ മാറുകയും അവിടെ മുഖ്യമന്ത്രിയാവുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ ജെ ഡി ആണ് അവിടുത്തെ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് എഴുപത്തൊമ്പത് സീറ്റാണ് ആർ ജെ ഡിക്ക് ഉള്ളത് സീറ്റുകൾ മാത്രമാണ് ജെ ഡിയുവിനുള്ളത് അപ്പോൾ ഒന്നാം കക്ഷിയായ ആർ ജെ ഡിയുമായും പത്തൊമ്പത് സീറ്റ് അവിടെ കോൺഗ്രസിനുണ്ട് കേട്ടോ കോൺഗ്രസ്സിനൊരു നല്ല സാന്നിധ്യമുള്ള നിയമസഭയാണ് ബീഹാറിലേത് അപ്പോൾ ആ ആർ ജെ ഡിയും കോൺഗ്രസുമായിട്ടുള്ള ആ മഹാഘടബന്ധൻ്റെ ഭാഗമായിട്ട് നിതീഷ് കുമാർ മാറുന്നതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ നിതിഷ് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ബി ജെ പി ജെ ഡി യുവിനെ പുലർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നെ മഹാഗഢബന്ധൻ്റെ ഭാഗമാകുന്നത് അങ്ങനെ മഹാഘടബന്ധൻ്റെ ഭാഗമാകുമ്പോൾ ഒരു വർക്ക് അറേഞ്ച്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് രണ്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ വർഷം തേജസ്വി യാദവിന് അധികാരക്കായി മാറ്റം നടത്തണം അപ്പോൾ ആ ഒരു ധാരണയിലാണ് ആ മഹാഗടബന്ധന ഉണ്ടായത് അധികാര കൈമാറ്റത്തിന് നിതീഷ് കുമാർ തയ്യാറായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത് ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ആ കാലത്ത് വന്നുകൊണ്ടിരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് ദേശീയ രാഷ്ട്രീയത്തിലെ മുഖ്യ സംഘാടകനായിട്ട് വളർന്നു വരിക അല്ലെങ്കിൽ മാറുക എന്നുള്ളത് നിതീഷ് കുമാറിൻ്റെ ഒരു നിലപാടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്നതിന് മുൻകൈയ്യെടുത്തതും അപ്പോൾ ഏതാണ്ട് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിതീഷ് കുമാർ മാറുന്നു ഇതായിരുന്നു ഒരു ഏകദേശ ധാരണ എന്ന് പറയുന്നത് പക്ഷേ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ ആകാൻ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് കൺവീനർ എന്നൊരു പോസ്റ്റ് അല്ല നിത ഉദ്ദേശിച്ചിരുന്നത് ചെയർമാൻ ആകുക എന്നുള്ളതാണ് ആ ചെയർമാൻ പോസ്റ്റിലേക്ക് ഈ പറയുന്ന മമതാ ബാനർജിയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളും അതിശക്തമായ എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് തന്നെ ആ സാധ്യത നിതീഷ് കുമാറിന് ഇല്ലാതാകുന്നു മാത്രമല്ല ഖർഗെ ചെയർമാൻ ആയിട്ട് വരികയും ചെയ്യുന്നു സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഒരു പ്രൈം പ്രൈമിനിസ്റ്റീരിയൽ ഫേസ് ആയിട്ട് മാറാൻ നിതീഷ് കുമാർ ആഗ്രഹിച്ചിരുന്നു ചെയർമാനായിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത ഉണ്ടാകുന്നില്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി ഉണ്ടാകുമെന്നും ആ അട്ടിമറിയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയുമെന്നും നിതീഷ് കുമാർ പ്രതീക്ഷിച്ചിരുന്നു എന്നല്ല മറിച്ച് അത്തരത്തിലൊരു പോസ്റ്റിലൂടെ നിഷ് ആ പോസ്റ്റിനെ നിതീഷ് ആയി ചെയ്തിരുന്നു പക്ഷേ ഈ പറയുന്ന മമതാ ബാനർജിയുടെയും അരവിന്ദ് കേജ്രിവാളിന്റെയും എതിർപ്പിനെ തുടർന്ന് ഖാർഗെ അതിൻ്റെ ചെയർമാൻഷിപ്പിലായതോടെ തന്നെ നിതീഷ് കുമാർ ഏതാണ്ട് വിഡ്രോ ചെയ്തിരുന്നു കൺവീനർ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പോസ്റ്റ് അതിനകത്ത് നിതീഷ് കുമാറിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നം അവിടെ ുന്നു അതോടൂടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ച് കേന്ദ്രീകരിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്യുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് ഇനി തിരിച്ച് ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാറിന് ഒഴിയേണ്ടി വരും രണ്ടായിരത്തി അഞ്ച് മുതൽ ഒരു ഒറ്റ വർഷത്തെ കാലയളവ് മാത്രമാണ് കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ ഏതാണ്ട് പതിനെട്ട് വർഷം അല്ലെ പതിനെട്ട് വർഷത്തിൽ പതിനേഴ് വർഷവും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞത് ഒരു വർഷം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത് അതിൻ്റെ റീസൺ എന്തായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത് അതിന്റെ കാര്യം അറിയാമോ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആയിട്ട് ഉയർത്തിക്കാട്ടി എന്ന് പറഞ്ഞിട്ടാണ് എൻ ഡി എ വിടാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് എൻ ഡി എ വിട്ടുകൊണ്ട് മഹാഗഢബന്ധന്റെ ഭാഗമായിട്ട് അദ്ദേഹം മത്സരിക്കുകയും വീണ്ടും മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും എൻ ഡി എയുടെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രിയായി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത് വിടുന്നതിൻ്റെ കാര്യം എന്താ ബി ജെ പി പാർട്ടി കൊടുത്താൻ ശ്രമിക്കുന്നതാണ് നോക്കൂ ബീഹാറിന്റെ രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനകത്ത് പതിനഞ്ചല്ല രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ഞാനൊരു കണക്കൂട്ട് അഞ്ച് അഞ്ച് നിതീഷ് കുമാർ സൈഡ് മാറിയിട്ടുള്ളത് സ്വിച്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എല്ലാ പ്രാവശ്യവും മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ബീഹാറിനെ ചൂഴ്ന്നു നിൽക്കുന്ന പ്രധാനമായും നിതീഷ് കുമാറിന്റെ അധികാരമോഹവുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പുരോഗമിച്ചിരിക്കുന്നത് അത് പരമാവധി മുതലാക്കാനുള്ള ശ്രമം അല്ലെ ബി ജെ പി ഇപ്പൊ നടത്തിയിരിക്കുന്നത് മിനിങ്ങാന്ന് നിതീഷ് കുമാർ പിന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ തേജസ്വ്യാദ് ഇല്ല കൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തം ക്യാബിനറ്റിൽ വിശ്വസനമായിട്ടുള്ള ആളുമായിട്ട് പോയിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത് ആ അപ്പോൾ ആ കൂടിക്കാഴ്ച നടന്നപ്പോൾ തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു അത് കൂടാതെ ഇപ്പം ജിതൻറാം മാഞ്ചി ഉണ്ടല്ലോ ജിതൻറാം മാഞ്ചിയാണ് ഈ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ നിതീഷ് കുമാറും മാറുമ്പം മുഖ്യമന്ത്രിയാകുന്നത് ആ ജിതൻറാം മാഞ്ചി കഴിഞ്ഞ ദിവസം എക്സിലൊരു കുറിപ്പെട്ടിരുന്നു എന്താണ് ഖേലാ ഹോബെ ഖേലാ ഹോബെ എന്ന് പറയുന്നത് ഒരു ബംഗാളി പദമാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഖേലാ ഹോബേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാഖ് ഉയർത്തിക്കൊണ്ടാണ് മമതാ ബാനർജി പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ഖേലാ ഹോബേ എന്ന് പറഞ്ഞാൽ ദ ഗെയിമി സോൺ ദ ഗെയിമി സോൺ എന്ന് മാത്രമാണ് എഴുതിയിരുന്നത് അന്ന് മാത്രമല്ല രണ്ട് ദിവസം ഇരുപത്തി അഞ്ചിന് ശേഷം ജനുവരി ഇരുപത്തിയഞ്ചിന് ശേഷം ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ജിതൻറാം മാഞ്ചു പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ബീഹാർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണിപ്പോൾ വികസിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇപ്പം നടക്കുന്ന തിരക്കിട്ട നീക്കങ്ങളുടെ ഭാഗമായി ഒന്നുകിൽ ഡിസൊല്യൂഷൻ ഓഫ് അസംബ്ലി ഉണ്ടാകാം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു അമിക്കബിൾ സെഗ്മെന്റിലേക്ക് പോകുന്നത് ജനുവരി ഇരുപത്തൊമ്പതാം തീയതി ബീഹാറിലേക്ക് വരികയാണല്ലോ ഭാരത് ജോഡോ യാത്ര അവിടെ അതിനകത്ത് പങ്കെടുക്കാൻ സാധ്യതയില്ല വളരെ തിരക്കെട്ട ചർച്ചകൾ ഡൽഹിയിലും അതേപോലെ തന്നെ പിന്നെ പറ്റ്നയിലുമായി പുരോഗമിക്കുമ്പോൾ സംതിങ് ഈസ് ബ്രൂയിങ് അപ്പ് എന്ന് പറയത്തില്ല എന്തോ ഒന്നും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് രൂപപ്പെട്ടു വരാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവതരമായ ഒരു പ്രതിസന്ധിയാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മമതാ ബാനർജിയുടെ ഈ പറയുന്ന എതിർപ്പുണ്ടല്ലോ ആ എതിർപ്പ് എന്ന് പറയുന്നതിനെ ഞാൻ ബീഹാറിൽ രൂപപ്പെട്ട എതിർപ്പിൻ്റെ അത്രയും ശക്തമായി കാണുന്നില്ല അത് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ കൂടുതൽ സീറ്റുകൾ വിട്ടു കൊടുക്കാൻ തയ്യാറാണ് പിന്നെ കോൺഗ്രസ്സിന് പക്ഷേ രണ്ട് ഡിമാൻഡുണ്ട് മമതാ ബാനർജിക്ക് ഒന്ന് മേഘാലയിൽ ഒരു സീറ്റ് കൊടുക്കണം കോൺഗ്രസ് രണ്ട് അസാമിൽ രണ്ട് സീറ്റ് കൊടുക്കണം അസാമിലും മേഘാലയയിലും രണ്ടും ഒന്നും മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണം അതേപോലെ തന്നെ ത്രിപുരയിൽ തിപ്രാമോത്തയുമായിട്ടും സഖ്യത്തിന് ശ്രമിക്കുന്നുണ്ട് മമതാ ബാനർജി അപ്പോൾ ഈ ഘടകങ്ങളിൽ അതായത് രണ്ട് അസാമിൽ രണ്ട് സീറ്റും മേഘാലയിൽ ഒരു സീറ്റും കൊടുത്താൽ ആറോ ഏഴോ സീറ്റ് ബംഗാളിൽ കൊടുക്കാൻ മമതാ ബാനർജി തയ്യാറാണ് അതായത് നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ അവർക്ക് അവരുടെ ശക്തി തെളിയിക്കാനുള്ളൊരു ഒരു ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ബാർഗെയിനിങ് ആണ് അതുകൊണ്ട് മമതാ ബാനർജി ഒരു വലിയ പ്രതിസന്ധിയാകാൻ സാധ്യതയില്ല അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഇപ്പം അരുൺ പറഞ്ഞു അവിടെ ആം ആദ്മി പാർട്ടിയുടെ അജണ്ട എന്ന് പറയുന്നത് ഗുജറാത്തിലും ഗോവയിലും ഒക്കെ സീറ്റ് കിട്ടണം അവർക്ക് അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രഷർ പ്രാക്ടീസാണ് ആം ആം ആദ്മി പാർട്ടിയും മമതാ ബാനർജിയും നടത്തുന്നതെങ്കിൽ ആയ ക്രൈസിസ് നിലനിൽക്കുന്നത് ബീഹാറിലാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാല്പത്തി എട്ട് മണിക്കൂർ ബീഹാർ രാഷ്ട്രീയ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും നിർണായകമാണ് സ്മൃതി ഇത് ഈ ഇന്ത്യ മുന്നണി പൊളിയുന്നു എന്ന് ചോദിക്കുമ്പോൾ പൊളിയുന്നതിലേക്കുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇപ്പോൾ മൂന്നാമത്തെ തിരിച്ചടിയാണ് അല്ലെ മമതയുടെ കാര്യം അതുപോലെ ആപ്പിന്റെ വിഷയം ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ളത് ഇപ്പോൾ ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ അയക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് ബീഹാര് അപ്പോൾ അവിടെ നിന്ന് ഈ സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ പറഞ്ഞ നേരത്തെ പോലെ മഹാഗഡ്ബന്ധനിലുണ്ടായ വിള്ളലാണ് ഇതിൽ തുടക്കം കുറിച്ചതെന്ന് പറയാം പക്ഷേ ഈ കൺവീനർ സ്ഥാനം വേണ്ട എന്ന് നിതീഷ് കുമാർ പറയുന്നിടത്ത് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നണിയല്ല ഇന്ത്യ മുന്നണി എന്ന് കരുതേണ്ടി വരും അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രാദേശിക പാർട്ടികൾ അവരവരുടെ അജണ്ട നടപ്പാക്കുന്നു ഓരോ സ്ഥലത്തും അവരുടെ അവരുടെ സീറ്റ് എത്ര നേടാമെന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനമല്ല നിതീഷ് കുമാറിൻ്റെ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നേതാവ് എന്ന രൂപത്തിൽ വേണം കാണാൻ പലതവണ ഈ പറഞ്ഞതുപോലെ അഞ്ച് തവണയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കുമ്പോൾ എല്ലാ സമയവും അധികാരവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിതീഷ് കുമാർ നിന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ആർ ജെ ഡിയുമായുള്ള ബന്ധം തകരാറിലാകുന്നു എന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിതീഷ് കുമാർ നിയമസഭ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തേക്കുമെന്നുള്ള അഭ്യൂഹം വരികയാണ് അപ്പോൾ അപ്പുറത്ത് എങ്ങനെ വേണം ഈ പറഞ്ഞ പോലെ നാൽപ്പത്തഞ്ച് സീറ്റാണല്ലോ ജെ ഡിയിനുള്ളത് അപ്പോൾ ഒരു എട്ട് പേരെ കൂടെ കൂട്ടിയാൽ അധികാരം നിലനിർത്താം ആർ ജെ ഡിക്ക് അപ്പൊ അതിനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് ജിതൻലാൽ മാഞ്ചി ഒരു സ്വതന്ത്രൻ എ എം എ എന്നുള്ള ഒരു പ്രതിനിധി അങ്ങനെ നോക്കുമ്പോൾ എട്ടെണ്ണം തികയ്ക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അവാമി നാലുണ്ട് അല്ല ആർക്ക് അല്ല ആർ ജെ ഡി ഉണ്ടാകും പ്രവർത്തനം ആർ ജെ ഡി ആർ ജെ ഡി അധികാരത്തിൽ അതല്ല ലലൻസിംഗിന്റെ കാര്യത്തിൽ നേരത്തെ സിംഗ് അങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ള സംശയം ജെ ഡി യു നിതീഷ് കുമാർ ഉണ്ടായതുകൊണ്ടാണല്ലോ പാർട്ടി സ്ഥാനമേറ്റെടുത്തത് ഇപ്പോൾ ഈ രൂപത്തിൽ എവിടെയും ചർച്ച നടക്കുന്നു ഇപ്പോൾ ബീഹാറിലെ ബി ജെ പി അധ്യക്ഷനെ കേന്ദ്രം ഡൽഹിക്ക് വിളിപ്പിക്കുന്നു ചർച്ചകൾ ആ രൂപത്തിൽ പറയുന്നു ഇപ്പോൾ കൺവീനർ സ്ഥാനമല്ല അദ്ദേഹത്തിന് ചെയർമാൻ സ്ഥാനമാണ് ഇന്ത്യ മുന്നണിയിൽ വേണ്ടിയിരുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ഇവിടെ എന്താണ് ബി ജെ പി വാഗ്ദാനം ചെയ്യുന്നത് കൺവീനർ സ്ഥാനമാണ് മുഖ്യമന്ത്രി പദം നൽകില്ല എന്ന് പറഞ്ഞു അത് ബിജെപിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഒരു തവണ തൻ്റെ പാർട്ടിയെ വിഴുങ്ങാൻ ബി ജെ പി വരുന്നു എന്ന അനുഭവസ്ഥനാണ് അങ്ങനെയാണ് ആ ആ സഖ്യം തന്നെ വിടുന്നത് അപ്പോൾ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പുറത്ത് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി അധികാരത്തിൽ നിൽക്കാൻ നല്ലത് എന്നുള്ള കാര്യം ത്തിലേക്ക് നിതീഷ് കുമാർ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാനായിട്ടില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അങ്ങനെയാണ് അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആർ ജെ ഡി ലാലുവിന്റെ മകൾ നടത്തിയ പ്രതികരണം അതിനു മുമ്പ് കുടുംബാധിപത്യം എന്ന് ലാലുവിന്റെ കുടുംബത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നിതീഷ് കുമാർ നടത്തിയ പ്രതികരണം അതിനുശേഷം ചില സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന ചില നേതാക്കൾ കാറ്റ് വരുന്ന വീശുന്ന ഭാഗത്തേക്ക് ചായുന്നു എന്ന് എക്സിൽ കുറുക്കിയാണ് ലാലു രോഹിണി ആചാര്യം അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ പരസ്യമായി തന്നെ പോരിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബി ജെ പി അത് മുതലെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നത് ബി ജെ പി എല്ലാ ഘട്ടത്തിലും ഇത്തരം സാഹചര്യങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന യാത്ര യാത്ര ബീഹാറിലെത്തുമ്പോൾ സ്വീകരിക്കാൻ എത്തില്ല നിതീഷ് എന്നുള്ള വിവരം ലഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സഖ്യത്തിൻ്റെ ആലോചനകളിൽ തന്നെ ഭാഗമായിരുന്ന അതിൻ്റെ തുടക്കം മുതൽ നിന്നിരുന്ന അല്ലെങ്കിൽ അതിന് രൂപം കൊടുക്കുന്നതിൽ തന്നെ പങ്കുവെച്ച ആൾ തന്നെ അതിൽ നിന്ന് മാറുന്നു എന്ന് ഉള്ള നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്തൊന്നും സംഭവിക്കാം ഉയരുകൊടുത്തയാൾ ഉദകക്രിയ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞാൻ ഈ ഇന്ത്യ മുന്നണി തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു നിരീക്ഷണം അരിത്തമാറ്റിക്സ് ആണ് കെമിസ്ട്രി ഇല്ല എന്നുള്ളതായിരുന്നു ആ അരിത്തമാറ്റിക്സ് ഒപ്പിക്കാൻ വേണ്ടി സീറ്റ് വിഭജന ചർച്ചകളിൽ തന്നെ ഇപ്പോൾ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി പക്ഷേ അതിനേക്കാൾ ഗൗരവമേറിയ പ്രശ്നം എന്താണ് ഈ ഇന്ത്യ മുന്നണി യോജിപ്പിച്ച് നിർത്തുന്ന ഒരു സിമെന്റിങ് ഫാക്ടർ എന്നുള്ളതാണ് ബി ജെ പി വിരുദ്ധത നരേന്ദ്രമോദി വിരുദ്ധതയ്ക്കപ്പുറം കാസ്റ്റ് സെൻസസ് ഉണ്ടായിരുന്നു അതൊരു കെമിസ്ട്രിയായി വർക്ക് ചെയ്യുമെന്ന് നമ്മളടക്കം കരുതിയതാണ് പക്ഷേ എത്ര വേഗമാണ് ഇന്ത്യ മുന്നണി കാസ്റ്റ് സെൻസസിൽ നിന്ന് പിന്നോക്കം പോകുന്നത് കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ബീഹാറിലല്ലാതെ അതും ആരാണ് കൊണ്ടുവരുന്നത് നിതീഷ് കുമാറാണ് കൊണ്ടുവരുന്നത് നിതീഷ് കുമാറിൻ്റെ പശ്ചാത്തലം നോക്കൂ കർപ്പൂരി താക്കൂർ ഇപ്പോൾ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരരത്ന പ്രഖ്യാപിച്ചിരിക്കുന്ന കർപ്പൂരി താക്കൂറുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ റാം ലോഹ്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നയാളാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാന കളരിയിലാണെന്ന് അവകാശപ്പെടുമ്പോഴും അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിലും മറുഭാഗത്ത് എൻ ഡി എയുടെ ഭാഗമായും ഒരേ സമയം സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും അധികാരം കയ്യാളിയിരുന്നയാളുമാണ് അപ്പോൾ അങ്ങനൊരു ഒരു 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 സ്ട്രെയിഞ്ച് കോമ്പിനേഷനാണ് നിതീഷ് കുമാറിൻ്റെ സോഷ്യലിസം പക്ഷേ ഇവരെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു സിമെൻറ്റിങ് ഫാക്ടറി ഒരു 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 കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യാതെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് കാസ്റ്റ് ഇനി എന്തിനു വേണ്ടിയാണ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ നിൽക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് കാരണം തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി സംസ്ഥാനത്ത് നിന്നും നിതീഷ് കുമാർ പുറത്താവുന്നു കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് വെച്ചാൽ അവിടെ കൺവീനർ സ്ഥാനമോ അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനമോ ആവട്ടെ ആ ചെയർമാൻ സ്ഥലം കിട്ടിയാൽ പോലും അധികാരത്തിലെത്തെ എത്താനുള്ള സാധ്യത വിദൂരമാണ് എന്നുള്ള കണക്കുകൾ വരുന്നു അയോധ്യയ്ക്ക് ശേഷം ഉണ്ടാകുന്നൊരു യുഫോറിയ വലിയ തരംഗമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നിതീഷ് കുമാർ എല്ലാ കാലത്തും അധികാരത്തോടൊപ്പം നിൽക്കുന്ന നിൽക്കുന്നയാൾ തന്നെയാണ് രോഹിണി ആചാര്യെ കുറിച്ചു വച്ചത് എക്സാറ്റ്ലി കണക്റ്റാണ് മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാക്കളെന്ന പേരിലേ ഉള്ളൂ ഇന്ന് ആരാണ് സോഷ്യലിസ്റ്റ് നേതാവ് എന്ന പിന്നെ അറിയപ്പെടുന്ന നേതാവ് ആർ ജെ ഡി ആർ ജെ ഡിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവ് ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ എഴുപതി കേസുകളിൽ ജയിലിൽ കിടക്കുന്നയാളാണ് ശിക്ഷിക്കപ്പെട്ടയാളാണ് അയാളുടെ മകൻ തേജസ്വി യാദവ് ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ തേജസ്വി യാദവ് വളരെ മെച്യൂർ ആയി വരുന്നത് മഹാഗണ് രണ്ടാം സീസണാണ് അതിനു മുമ്പ് ഒരു തേജസ്വി ഉണ്ട് ഒരു സോഷ്യലിസ്റ്റ് ആശയവുമായും ബന്ധമില്ലാത്ത തേജസ്വി യാദവ് റബ്രി ദേവിയുടെ ഭരണം നമ്മൾ കണ്ടതാണ് ഏറ്റവും മോശമായ ഭരണ സംവിധാനമായിരുന്നു റബ്രി ദേവിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ മുതിർന്ന സോഷ്യലിസ്റ്റായ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് വളരെ വേഗം സ്വിച്ച് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് തവണ സൈഡ് സ്വിച്ച് ചെയ്ത ആളാണ് ഇപ്പോൾ സ്വിച്ച് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒരു വലിയ അംബീഷൻ ഉണ്ടാകുന്നു നിതീഷ് കുമാറിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചെയർമാൻ ആയാലും കാസി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ ഒരു തരംഗമായി വന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനുള്ള സാധ്യത നിതീഷ് കുമാർ കാണുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതിന് തടയിടാൻ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും വരുന്നതോടുകൂടി ആ സ്വപ്നം പുലിയുന്നു ഒടുവിൽ സ്വയം പിൻവാങ്ങുകയാണ് നിതീഷ് കുമാർ ചെയർമാൻ സ്ഥാനത്ത് പിൻവാങ്ങി മല്ലികാർജ്ജുൻ ഖർഗിയുടെ പേര് നിർദ്ദേശിക്കുന്നതിന് നിതീഷ് കുമാർ ആണെന്ന് തോന്നുന്നു നിതീഷ് കുമാർ മല്ലികാർജ്ജുൻ ഖർഗിയുടെ പേര് നിർദ്ദേശിക്കുന്നു നിതീഷ് കുമാർ ബാക്ക് ടു പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് വലിയ ചർച്ചകൾ നടക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ എന്ന റിപ്പോർട്ട് ആറിലേക്കറോട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു ബീഹാർ ഗവർണറോട് ഈ ആഴ്ച അവിടെ തുടരണം എന്നുള്ളത് ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് സാർ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ബീഹാറിലെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള നടപടികളിലേക്ക് കടന്നേക്കാം കണക്കുകൾ നമ്മളോട് പറയുന്നതനുസരിച്ച് നാൽപ്പത്തി അഞ്ചുള്ള നാൽപ്പത്തി അഞ്ചല്ലേ നാൽപ്പത്തി അഞ്ചുള്ള ജെ ഡി യു എഴുപത്തി എട്ടുള്ള ബി ജെ പി അതിനുശേഷം ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച ഈ ജിതൻറാം മഞ്ജിയുടെ നാലു പേര് പിന്നെയുള്ളത് സി പി സി പി എം എല്ലിന്ന് പാർട്ടി പതിനാറ് ലെഫ്റ്റ് പാർട്ടീസ് പതിനാറാണ് പക്ഷേ അതിനപ്പുറത്താണ് മഹാഗ് ഭാഗമാണ് അപ്പോ ഇതിനെക്കാർ ഇപ്പോഴത്തെ വളരെ ഈ സീറ്റ് ഇങ്ങോട്ട് വളരെ ക്ലിയർ ആണ് ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോ കർപ്പൂരി താക്കൂർ സെന്റിമെന്റ്സ് നന്നായി ഉപയോഗിക്കുന്നുണ്ട് കേന്ദ്രം അത് വളരെ കൃത്യമായി ഇന്നത്തെ പ്രസംഗത്തിലും അല്പസമയം മുമ്പ് അവസാനിച്ച പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തിലും കർപ്പൂരി താക്കൂറിനെ കുറിച്ചും റിസർവേഷനെ കുറിച്ചും സംസാരിക്കുന്നു അപ്പോൾ ആ തരംഗം അവിടെ ഉണ്ടാക്കുക സംസ്ഥാന ഭരണത്തിന് കീഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ അഡ്വാൻറ്റേജ് ബീഹാറിൽ എപ്പോഴും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇരുപത്തിരണ്ടോളം സീറ്റുകൾ അല്ലേ ലോക്സഭാ സീറ്റുകൾ അത്ര അപ്രധാനമല്ല നിലവിലുള്ള അവസ്ഥയിൽ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ബി ജെ പിക്ക് ഈ ഇത്രയും സീറ്റുകൾ ഒരുമിച്ചെടുക്കാൻ പക്ഷേ അധികാരത്തിൽ ബി ജെ പിയുടെ അധികാരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് വരികയും അതിനു കീഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം തീർച്ചയായും നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം അതുതന്നെയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് ആ അർത്ഥത്തിൽ ഉയരെടുത്ത നിതീഷ് കുമാറിലൂടെ ഉദകക്രിയ ചെയ്യുമോ എന്ന ചോദ്യവും ആശങ്കയുമാണ്

നിർണായകമായ നീക്കങ്ങളാണ് ഇന്ത്യ മുന്നണി പൊളിയുന്ന സൂചനയാണ് എന്നാണ് ഞാനും വിലയിരുത്തുന്നത് നിർഭാഗ്യമാണത് ഒരു ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുമെന്ന് കരുതിയ ഇന്ത്യ എന്ന മുന്നണി അകാലത്തിൽ ചിലവ് അടയും സൂചനയാണിത് എന്നാണ് ഞാൻ കരുതുന്നത് നിതീഷ് നിതീഷ് കുമാറിനൊരു യുക്തി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ജെ ഡി യു എൻ ഡി എ പക്ഷത്തേക്ക് ചായുന്നതിൻ്റെ പ്രീക്കർസർ എന്നുള്ള നിലയിലായിരിക്കണം ഒരുപക്ഷെ ദേശീയ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടാവുക അതെ അത് രണ്ടാമത്തെ കാര്യമാണ് ആദ്യം അദ്ദേഹം ലലൻ സിംഗിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ അധ്യക്ഷ സ്ഥാനം എടുത്തു നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് ചർച്ചയിൽ പറയുകയായിരുന്നു നിതീഷ് കുമാർ എപ്പോൾ മുന്നണി മാറുന്നോ അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം ദേശീയ അധ്യക്ഷ സ്ഥാനം എടുക്കുക എന്നുള്ളതാണ് മുമ്പ് ബി ജെ പി പക്ഷത്തേക്ക് ചായ്ന്ന ഘട്ടത്തിലാണ് ശരത് യാദവിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ അധ്യക്ഷ സ്ഥാനം സ്ഥാനെടുത്തത് ദേശീയ അധ്യക്ഷ ദേശീയ നാഷണൽ കോൺഫറൻസ് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം നിതീഷ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ശരത് യാദവ് വല്ലാതായിപ്പോയി പക്ഷേ അവിടെ ഒരു കാര്യം ആലോചിക്കണം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ ശരത് യാദവിന് അന്ന് കേന്ദ്രമന്ത്രിയാകാമായിരുന്നു ആ കേന്ദ്രമന്ത്രി ആയിരുന്നു കേന്ദ്രമന്ത്രി ആകേണ്ടതില്ല എന്ന് കണ്ട് കണ്ട് മതേതരത്വത്തിലെ അടിയുറച്ച് നിന്നിട്ടുള്ള ആളായിരുന്നു ശരത് യാദവ് ഏതായാലും ഇപ്പോൾ ലലൻ സിംഗിൻ്റെ കയ്യിൽ നിന്നും നിതീഷ് കുമാർ ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തത ആയി എന്നാണ് ആർ ജെ ഡിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ജോർജ് പറയുന്നു പിന്നെ ഈ കുടുംബാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അരുൺ ബി ജെ പി പക്ഷത്തേക്ക് പോകാൻ തോന്നുമ്പോൾ മാത്രമാണ് കുടുംബാധിപത്യം ഈ കുടുംബാധിപത്യത്തിൽ നിന്ന് വർഗീയതയിലേക്ക് തിരിച്ചു വരികയും വീണ്ടും വർഗീയതയിൽ നിന്ന് കുടുംബാധിപത്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും തന്നെയും നിതീഷ് കുമാർ പറയുന്നതിലൊന്നും ഒരു യുക്തി മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല ഇന്നത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ലക്ഷം ചൂണ്ടിക്കാണിച്ച പോലെ അഞ്ച് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടുള്ള ആളാണ് ഇനിയിപ്പോൾ വർഗീയതയെക്കുറിച്ച് പറയാനും നിതീഷ് കുമാറിന് അർഹതയില്ല കുടുംബാധിപത്യത്തെക്കുറിച്ച് രണ്ടിന്റെയും ഉച്ചിഷ്ടം രക്ഷിച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ് ഇവിടെ യുക്തി ഇല്ല എന്ന് പറയുന്നത് നോക്കൂ അടിയന്തരാവസ്ഥ നമ്മളെപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനെയാണല്ലോ പെട്ടെന്ന് താരതമ്യം ചെയ്യാറുള്ളത് രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വാലാട്ടി നടന്ന സംസ്ഥാനമാണ് കേരളം പക്ഷേ ഉത്തർപ്രദേശും ബീഹാറും ഒന്നും അങ്ങനെ ആയിരുന്നില്ല അവിടെയൊക്കെ നിരക്ഷരായിട്ടുള്ള ജനകോടികൾ കൃത്യമായ രീതിയിൽ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു എന്ന അത് അതിന് ഇന്ത്യയെ ചിന്തിക്കുന്നതിന് ഒരു ഒരു മുന്നണി പോരാളിയായി നിന്നത് നമ്മൾ കണ്ടിട്ടതാണ് ആ ജനങ്ങളോടാണ് നിതീഷ് കുമാർ ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയം പറയുന്നത് ഏത് രാഷ്ട്രീയം നോക്കൂ എന്താ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടില്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പി സഖ്യത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം എന്താണ് ഇ ബി സി പോളിറ്റിക്സാണല്ലേ എനിക്ക് ജാതി സർവ സർവേ ആവശ്യമാണ് അങ്ങനെ ഞാൻ ബീഹാറിൽ ജാതി സർവേ നടത്തുന്നു കർപ്പൂരി ഠാക്കൂർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇ ബി സി എന്ന വിഭാഗത്തിന് ഇവിടെ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല അവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ജാതി സർവേ നടത്തുന്നു സുപ്രീം കോടതിയിൽ എന്താ ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ജാതി സർവേ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ നകശിാതെ എതിർക്കുന്നു പക്ഷേ സുപ്രീം കോടതി വിധി ബീഹാർ സർക്കാരിന് അനുഭവം അനുകൂലമായി ജാതി സർവേ നടത്തി ബീഹാർ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയത്തിൽ പറയുന്നത് ഇ ബി സി വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ അൻപത് ശതമാനത്തിൽ നിന്നും സംവരണാനുകൂല്യം എൺപത് ശതമാനത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ പറയുന്ന ഒരു നിതീഷിൻ്റെ പൊളിറ്റിക്സ് ഇന്ത്യ മുന്നണിയുടെ മുന്നിലുണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയുടെ മുന്നിലേക്ക് അത് വയ്ക്കുകയും കോൺഗ്രസ് അത് അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷെ പെട്ടെന്ന് വളരെ ഉപരിപ്ലവമായിട്ടുള്ള അതായത് കർപ്പൂരി താക്കൂറിനും ഭാരതരത്നം കൊടുക്കുന്നു എന്ന് പറയുന്ന വളരെ ഉപരിപ്ലവമായ ഒരു രാഷ്ട്രീയം സൃഷ്ടിച്ചുകൊണ്ട് പഴയ മൗലികമായ രാഷ്ട്രീയം മറക്കണമെന്നാണ് ബിഹാറി ജനതയോട് നിതീഷ് കുമാർ പറയുന്നത് ആ മൗലിക രാഷ്ട്രീയം അവർ മറന്നതായി നമ്മൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ജനവിധിയിൽ കണ്ടിട്ടില്ല അത് ഇപ്പോഴും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നോക്കൂ ബീഹാറിലെന്താ സംഭവിക്കാൻ പോകുന്നത് ബീഹാറിൽ ഇപ്പം നിതീഷ് കുമാറിനോട് ബി ജെ പി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ബി ജെ പിയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുക ജിതിൻറാം ബാഞ്ചിയും ബി ജെ പിയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുക എന്നിട്ട് മന്ത്രിസഭ പിരിച്ചുവിടുക ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രാണപ്രതിഷ്ഠാ തരംഗത്തിൽ യു പിയിൽ വലിയ സീറ്റുകൾ നേടാനാകും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൽ ഏറ്റവും വലിയ നിയമസഭാ കക്ഷി സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ നടന്നാൽ ഒരു വലിയ പാർട്ടിയെ സൃഷ്ടിക്കാൻ കഴിയും നിയമസഭയിൽ ആ പാർട്ടി മതി പിൽക്കാലത്ത് ഒരിക്കൽ കൂടി നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്തി ബി ജെ പിക്ക് വലിയ കാരണം അവിടെ ഇന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടുമായിരിക്കും പക്ഷേ അവിടെ ഇന്നും ആർ ജെ ഡി വലിയ പാർട്ടി രണ്ടാമത്തെ വലിയ പാർട്ടി ബി ജെ രണ്ടാമത്തെ വലിയ പാർട്ടി അല്ല നിയമസഭ അത് ഇതോടൊപ്പം മത്സരിച്ചിട്ടാണ് ജെ ഡിയുവിനോടൊപ്പം മത്സരിച്ചിട്ടാണ് ആർ ജെ ഡി ജെ ഡി യു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബീഹാറിൽ ബി ജെ പിയുടെ പ്രസൻസ് ഉള്ളൂ ജെ ഡിയും ബി ജെ പിയും മത്സരിച്ച് തുല്യ സീറ്റുകളിൽ മത്സരിച്ച് ബി ജെ പിയും ജെ ഡിയും ഒരുമിച്ച് മത്സരിച്ച് മാറും ആ അപ്പോൾ മൂന്നാമത്തെ വലിയ പാർട്ടി മാത്രമാണ് ബി ജെ പി എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ സി പി ഐ എം എല്ലാണ് അവിടെ നാലാമത്തെ വലിയ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമസഭാ കക്ഷി ഉണ്ടാക്കാൻ കഴിയും നാളെ നിതീഷ് കുമാർ എന്നയാൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത രീതിയിലേക്ക് ഇന്നത്തെ ചാഞ്ചാട്ടം അത് സാധ്യമാവുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സംഭവിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അഞ്ചാം തവണയും മാറുമ്പോൾ പ്രധാനമായും നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഓക്കെ സുജയ നരേന്ദ്രമോദിയുടെ ഹാട്രിക് അതൊരു ഇന്നൊവിറ്റബിളായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യ മുന്നണി പൊളിയുന്നു എന്ന് മാത്രമല്ല ഒരു നല്ല മത്സരം കാഴ്ചവെയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ മുന്നണി എത്തുന്നു എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ ഈ സ്വിച്ച് ഓവറിലൂടെ സംഭവിക്കാൻ പോകുന്നത് നിതീഷ് കുമാർ വന്നാലും ഇല്ലെങ്കിലും ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഭാഗത്തുള്ള കൃത്യമായ ടാക്ടിക്സിലൂടെ അവർക്ക് ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്താനോ അതിൽ കൂടുതൽ സീറ്റുകളിലേക്ക് പോകാനോ കഴിയുന്ന സാഹചര്യമുണ്ട് പക്ഷേ നിതീഷിനെ കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നണി പൊളിക്കുക എന്നതാണ് അതിനായിട്ടുള്ള അവസാനത്തെ നീക്കങ്ങൾ ാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസവും ഞാൻ സൂചിപ്പിച്ചിരുന്നു മമതാ ബാനർജി അല്ല ബിഹാറാണ് നിതീഷ് കുമാറാണ് അവിടെയാണ് കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നതെന്ന് ഇന്നലത്തെ മീഡിയ ഡിറ്റേഴ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇക്കാര്യത്തിൽ നോക്കൂ ഇപ്പോൾ അമിത്ഷായുടെ വസതിയിലേക്ക് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ബിജെപിയുടെ ബീഹാറിലെ സംസ്ഥാന പ്രസിഡന്റ് സമ്രാട് ചൌധരിയും ഒപ്പം രേണുദേവി എന്ന ബിജെപിയുടെ ബീഹാറിലെ നേതാവും എത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ പോകുന്നു എന്ന ഒരു ഓപ്ഷനിലേക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ വിശദമായി അവിടുത്തെ നീക്കങ്ങളെക്കുറിച്ച് ഉണ്ണി സാർ വളരെ ദീർഘമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ഇപ്പോൾ നിതീഷ് കുമാറിന് മുന്നിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് ഒന്ന് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപതിൽ എങ്ങനെയാണോ അധികാരത്തിലേക്ക് എത്തിയത് അതേ സ്ഥിതിയിലേക്ക് തിരിച്ചു പോവുക അത് നിതീഷ് കുമാറിന് അത്ര താല്പര്യം രണ്ടാമത്തേത് ബി ജെ പിക്ക് മുഖ്യമന്ത്രി പദവി കൊടുക്കുക അതിനുശേഷം മാറി നിൽക്കുക എന്നുള്ളത് അതിനും സാധ്യതയില്ല മൂന്നാമത്തെ ഒരു സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനായി നിയമസഭ പിരിച്ചുവിടുക അവധ് ബിഹാരി ചൗധരി ബിഹാറിലെ സ്പീക്കറുടെ പേരതാണ് സ്പീക്കറോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് ഇതേ സമയം നടത്തുന്ന മറ്റൊരു നീക്കം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ലാലു പ്രസാദ് യാദവ് എട്ട് പേരുടെ പിന്തുണ കൂടി ഉറപ്പാക്കി നൂറ്റി ഇരുപത്തിരണ്ടെന്ന മാജിക് നമ്പറിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇരുപക്ഷവും തയ്യാറെടുത്ത് നിൽക്കുന്നു ഇനിയിപ്പോൾ ഗവർണറുടെ ഭാഗത്താണ് അടുത്ത നീക്കം സംഭവിക്കേണ്ടത് അതിന് മുന്നോടിയായി സർക്കാർ പിരിച്ചുവിടുക നിയമസഭ പിരിച്ചുവിടുക എന്നത് ആണ് നിതീഷ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് സഖ്യം വിടുന്നതിന് മുൻപ് ജെ ഡിയുനെ പിളർത്തുക എം എൽ എമാരെ കൂറുമാറ്റി ഇപ്പുറത്തെത്തിക്കുക ആ നീക്കവും ലാലുപ്രസാദ് ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് എന്നത് പോസിബിൾ നമ്പറാണ് എന്നതാണ് കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപത്തിരണ്ട് വേണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിലാണ് എൻ ഡി എ വിജയിച്ചത് ഇവർ ഒന്നിച്ച് നിന്നപ്പോൾ ആർ ജെ ഡിയുടെ മഹാസഖ്യം നൂറ്റി പത്ത് സീറ്റിൽ ു അതായിരുന്നു അന്നത്തെ കണക്കെങ്കിൽ ഇപ്പോൾ അതിന്റെ ഇപ്പോൾ വികാശീൽ ഇൻസാൻ പാർട്ടി എച്ച് ഐ എം സെക്കുലർ അതിന്റെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ രണ്ടിനും നാലു വീതമുണ്ട് പിന്നെ ബി എസ് പിക്ക് ഒരു സീറ്റുണ്ട് എൽ ജെ പിക്ക് ഒന്നുണ്ട് സ്വതന്ത്രനൊന്നു അങ്ങനെ വിഘടിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ ഭാഗമായതോ ഒക്കെ എങ്ങോട്ട് വേണമെങ്കിലും സ്വിച്ച് ഓവർ ചെയ്യാവുന്ന കാരണം പവർ പൊളിറ്റിക്സിൽ വരുമ്പോഴേക്കും കൃത്യമായി മാറാൻ സാധ്യതയുള്ള ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈക്വൽ ചാൻസസ് ഉള്ള ഒരു സാഹചര്യത്തിൽ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാർ നിൽക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ എഡ്ജ് നിതീഷിന് തന്നെയാണ് കാരണം കൃത്യമായ ഒരു പ്ലേഗ്രൗണ്ട് ി അതിലേക്ക് നിതീഷ് കുമാറിനെ ഫിക്സ് ചെയ്യുകയാണ് അമിത്ഷാ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ചത് അമിത്ഷാ ആയിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ അമിത്ഷാ തന്നെ നേരിട്ട് ഈ കൂടിക്കാഴ്ചകളിലേക്ക് കടന്നിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം പുറപ്പെട്ടത് ഒന്നിച്ച് ഒരു തീരുമാനം എടുത്തിട്ടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരേ വിമാനത്തിലാണ് ജെ ഡി ജനറൽ സെക്രട്ടറി കെ സി ത്യാഗിയും കേന്ദ്രമന്ത്രി അശ്വിനി ചൌബെയും ബിഹാറിലെ ബി സംസ്ഥാന അധ്യക്ഷൻ സമ്രാട്ട് ചൌധരിയും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് കൂടിക്കാഴ്ചകളും കൂടിയാലോചന ജനകളും കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് കർപ്പൂരി ഠാക്കൂറിന്റെ ഭാരതരത്ന അനൗൺസ്മെന്റിലൂടെ വന്നത് ആ ഭാരതരത്ന അനൗൺസ്മെന്റിന് ശേഷം നിതീഷ് കുമാറിന്റെ സൗണ്ട് ബൈറ്റ് വളരെ കൃത്യമായി തന്നെ അതിൽ ഇന്നലെ നിതീഷ് കുമാർ പറയുന്നുണ്ട് കുറേ കാലമായി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കർപ്പൂരി ഠാക്കൂറിന് ഭാരത്ന നൽകണമെന്ന് വിവിധ സർക്കാരുകളോട് കോൺഗ്രസ് സർക്കാർ എടുത്തു പറയുന്നുണ്ട് യു പി എ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഒന്നും നടന്നില്ല അതിനുശേഷം ആ സൗണ്ട് ബൈറ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഐ കൺഗ്രാജുലേറ്റ് ദ പി എം ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഫോർ അക്സെപ്റ്റിംഗ് അവർ ഡിമാൻഡ് അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് മുൻ ബിഹാർ മുഖ്യമന്ത്രിക്ക് ഭാരത് രത്ന കൊടുക്കുക എന്നത് നിതീഷ് കുമാറിന്റെ ആവശ്യമായിരുന്നു ആ ആവശ്യം കൃത്യമായി നടപ്പാക്കിയിരിക്കുന്നു അപ്പോൾ ആ ഒരു ർ ഗോയിങ് ഓൺ എന്ന ഒരു സൂചന ഇന്നലെ തന്നെ നിതീഷ് കുമാർ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബീഹാറിലെ കാലാവസ്ഥ കാലാവസ്ഥയെക്കാൾ വേഗത്തിൽ അവിടുത്തെ പൊളിറ്റിക്സ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് ഇന്ത്യ മുന്നണി പൊളിഞ്ഞില്ല എന്ന് ഇനി എത്രയൊക്കെ നമ്മളൊക്കെ പറയാൻ ശ്രമിച്ചാലും അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയായി മാറുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് മനസ്സിലാക്കേണ്ടത് അതായത് ഒരു ന്യൂ പൊളിറ്റിക്കൽ അലൈൻമെന്റ് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫോർ ഹൺഡ്രഡ് പ്ലസ് എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള നീക്കം തന്നെയാണ് ലോക്സഭാ സീറ്റുകൾ ബിഹാറിലുണ്ട് ബംഗാളിൽ നാൽപ്പത്തി രണ്ട് ലോക്സഭാ സീറ്റുകളുണ്ട് അപ്പോൾ അസാധ്യമല്ല ഫോർ ഹൺഡ്രഡ് പ്ലസ് അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് പിന്നണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് തടയിടാനായിട്ടുള്ള ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ ആസ് സംഭവിക്കുന്നില്ല എന്നതും വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇരുപത്തിയൊൻപതാം തീയതി ബിഹാറിലെത്തുമ്പോൾ അവിടെ നിതീഷ് കുമാർ എന്ന ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്റ്റ് അവിടെ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ടേൺ എടുക്കുക എന്നുള്ളത് ഒട്ടും പുത്തരിയല്ല നിതീഷ് കുമാറിന് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്വാപ്പ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ആലിയെ തിരിച്ചു കൊണ്ടുവരാനായി ടാക്ടിക്കൽ ആയിട്ടുള്ള നീക്കങ്ങളിലൂടെ ബിജെപിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം രോഹിണി ആചാര്യ സിംഗപ്പൂരിൽ നിന്ന് വെറുതെ ഇട്ട സിംഗപ്പൂരിൽ നിന്നാണ് തോന്നുന്നു അല്ലേ എക്സിലിട്ട പോസ്റ്റ് രോഹിണി ആചാര്യയുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ സോഷ്യലിസ്റ്റ് ഹു ഈസ് ചേഞ്ചിങ് ഐഡിയോളജി ലൈക് വിൻസ് കാറ്റ് പോലെ എന്നല്ല അതിനേക്കാൾ വേഗത്തിൽ ഐഡിയോളജി മാറ്റാനും സ്വിച്ച് ഓവർ ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾ തന്നെയാണ് നിതീഷ് കുമാർ പിന്നെ അധികാരത്തിലേക്ക് എത്തുന്നത് ആരാണ് എന്നത് ഉറപ്പായ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് വെറുതെ ബുദ്ധിമുട്ടേണ്ടതില്ല തടി കഴിച്ചിലാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതാണ് എന്ന് വേണമെങ്കിലും കരുതാം ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകാനൊന്നും നിതീഷ് കുമാറിനെ ഇനി ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കേണ്ടതില്ല അതൊക്കെ അടഞ്ഞ അധ്യായമാണ് ബിജെപി ബന്ധം മുറിച്ച ആ രണ്ട് വർഷക്കാലത്ത് കാലയളവ് ഇരുകൂട്ടരും പങ്ക് മറക്കുന്നു അതിനുശേഷം വരുന്നു വാതിലുകൾ എന്നേക്കുമായി അടച്ചു എന്ന് പറഞ്ഞ നേതാക്കളൊക്കെ അത് തിരുത്തുമോ എന്നുള്ളതാണ് ബി ജെ പി ക്യാമ്പിൽ നിന്നും ഇനി വരുന്ന പ്രതികരണങ്ങളിൽ അറിയേണ്ടത് അമിത്ഷായും സുശീൽ മോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച പൂർത്തിയാകുന്നു അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നു നാൽപ്പത്തി മണിക്കൂറൊന്നും വേണ്ടി വരില്ല ഒരു പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് ലാലു പ്രസാദ് യാദവ് ഇതിനെങ്ങനെ തടയിടും മഹാഗഡ്ബന്ധൻ അത് ആസ് സച്ച് എങ്ങനെ ഈ ഒരു വെല്ലുവിളിയെ മറികടക്കും എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള രാഷ്ട്രീയ ചോദ്യം ബംഗാളിൽ സംഭവിച്ചതിനും ഒരു തിരുത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഡെറിക് ഡെറിന്റെ കൃത്യമായ സൗണ്ട് ബൈറ്റ് എന്ന് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഡെറിക് ഒബ്രിയൻ പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ ദ ജനറൽ ഇലക്ഷൻസ് ഇഫ് കോൺഗ്രസ് ജോബ് ആൻഡ് ഡിഫീറ്റ്സ് ഓൺ എ എ സബ്സ്റ്റാൻഷ്യൽ നമ്പർ ഓഫ് ഓഫ് സീറ്റ്സ് ദ ദ കോൺഗ്രസ് വിൽ വെരി മച്ച് ബി പാർട്ട് ഫ്രണ്ട് മമതാ മമതാ ബാനർജി ബാനർജി വിഭജനത്തിൽ ഞങ്ങളില്ല പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് ബാനർജിക്കും ഒരു ഉണ്ട് ആം ആദ്മി പാർട്ടിക്കും ഉണ്ട് നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ജയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മേഘാലയിലും ആസാമിലും സീറ്റ് ആവശ്യപ്പെടുന്നത് ഓക്കെ ആം ആദ്മി പാർട്ടിക്കും അതേ ആവശ്യമാണുള്ളത് അത് പക്ഷേ നോക്കും ഇവിടെ നേരത്തെ ഉണ്ണി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംശയാസ്പദമാണ് കാര്യം അതെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഒരു ഒരു മഹാഗഡ്ബന്ധനായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പൂർണമായും തിരിച്ചറിയുന്ന ആളാണ് അപ്പോൾ നിതീഷിനെ ഈ നിലയിൽ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ you oh. നോക്കൂ ഒരു ഒരു ഇപ്പോൾ നിരീക്ഷണം മാത്രമല്ല ജെ ഡി യു ജന ജനതാദൾ യുണൈറ്റഡ് ഇപ്പോൾ ബി ജെ പി പക്ഷത്തേക്ക് പോകുകയാണ് ജെ ഡി എസ് എന്ന് പറയുന്ന ജനതാദൾ സെക്യുലറിനെ ഇതിനകം തന്നെ മാറ്റി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടികളെ ഇതിനകം തന്നെ ബി ജെ പി വലയിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബിജു ജനതാദൾ എന്ന് പറയുന്ന ഒരു മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ പോക്കറ്റിലാണ് ഏത് ഘട്ടത്തിൽ ആവശ്യം വരുന്നോ അപ്പോൾ വേണ്ടി അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബിജു ജനതാദളിനെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കെ ബാക്കിയുള്ളത് ആരാണ് ഒരു എസ് പി ബാക്കിയുണ്ട് ഒരു ആർ ജെ ഡി ബാക്കിയുണ്ട് ഇതിനകത്ത് ആർ ജെ ഡിക്ക് മാത്രമേ ബി ജെ പി വിരുദ്ധതയുടെ ഒരു 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 തുടർച്ച അവകാശപ്പെടാൻ സാധിക്കുന്ന പാർട്ടിയുള്ളൂ എസ് പി ഒക്കെ പല ഘട്ടങ്ങളിലും ബി നമുക്കറിയാലോ വാജ്പേയിയുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയും കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇവിടെ അപ്പോൾ കൊണ്ടാകുന്ന ജെ ഡി യുവിനെ കൊണ്ടുവന്നു ജെ ഡി എസിനെ കൊണ്ടുവരുന്നു ബംഗാളിലെ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസ്സിനെ ഒറ്റക്ക് നിർത്താൻ കഴിയുവാണെങ്കിൽ അവിടെ ലെഫ്റ്റും കോൺഗ്രസ്സും മൂന്നാമത്തെ കക്ഷിയായി നിൽക്കുകയാണെങ്കിൽ അവിടെ മതേതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ പ്രശ്നം അവരുടെ മുന്നൂറ്റി മൂന്ന് അതിന് കോട്ടം തെട്ടാതിരിക്കുക പറ്റുമെങ്കിൽ മുന്നൂറ്റി അൻപതിലേക്ക് എത്തിക്കുക ഇതാണല്ലോ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ബംഗാളിലെ പതിനേഴ് പതിനെട്ട് സീറ്റുകൾ ആ നിലയിൽ നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം എന്താണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒന്നിച്ചേർത്തുക അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുന്ന പല മണ്ഡലങ്ങളിലും വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാവും ബി ഒക്കെ അവിടെ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ സാധ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതാണുണ്ണി യു പി യു പിയിലേതായാലും പ്രാണപ്രതിഷ്ഠാ തരംഗം ഉണ്ടാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുകയാണ് ആ നിലയിലുള്ള പോളറൈസേഷൻ അവിടെ ഉണ്ടായാൽ സുഖമായി ബി ജെ പിക്ക് നേരത്തെ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ടിലേക്ക് എത്താൻ സാധിക്കുന്നത് രണ്ടാമത്തത് ബീഹാറാണ് ബീഹാറിൽ ഈ നിലയിലുള്ള രാഷ്ട്രീയ നീക്കം നമ്മൾ പ്രതീക്ഷിച്ചാലല്ലോ ആ രാഷ്ട്രീയ നീക്കം നടത്താനുള്ള ഡൈനാമിസം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ പിന്നെ ഉണ്ടായത് ഏതാണെന്ന് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ എൻ സി പി എന്ന് പക്ഷേ എൻ സി പി ഒരു സംശയത്തിൻ്റെ നിലയിലാണ് ഇനി സംഭവിക്കും മഹാരാഷ്ട്രയിൽ നിന്നുകൂടി കണ്ട് ഒരാവശ്യമില്ലാതെ അല്ലേ എൻ സി പി എ പുലർത്തി നമ്മൾ ആ ഘട്ടത്തിൽ എൻ സി പി എ പുലർത്തേണ്ട അജിത് പവാറിനെന്ന് പറയുന്ന ഒരു മാറാപ്പിനെ വിഴുപ്പ് മാറാപ്പിനെ ബി ജെ പിക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇപ്പുറത്തെ മഹാഗഡ്ബന്ധൻ ദുർബലമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ എൻ സി പി എയും ശിവസേനയും ദുർബലമാക്കുന്നു ഈ നിലയിൽ ഓരോ സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ബംഗാളിലും നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ കോൺഗ്രസുമായിട്ട് സഖ്യമില്ല അവർ പറയുന്നുണ്ടെങ്കിൽ അതിന് വില്ല് വേറെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള നമുക്ക് രണ്ട് സമുണ്ട് നമുക്കറിയാം ഈ സീറ്റ് വിഭജനം എന്നൊക്കെ പറയുന്നത് ഓരോ മിനിറ്റും മിനിട്ടും പ്രാധാന്യമുള്ളതാണല്ലേ നാമനിർദ്ദേശ പത്രിക പത്ത് മണിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒമ്പതേ അമ്പത്തും വേണ്ട തള്ള പിൻവലിക്കുന്ന ദിവസം തീരുമാനിച്ചാൽ മതി അങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ നിതീഷ് കുമാർ ഒരു ജനറൽ മൂഡ് സെറ്റ് ചെയ്യണം ഇവിടുത്തെ പ്രശ്നം എന്താ ഇപ്പോൾ ഈ അയോധ്യ പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ജനറൽ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ഫേവർ ഓഫ് ബി ജെ പി ആണ് അവിടെ അവിടെ നിന്ന് വലിച്ചു ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം വലിയ പൊളിറ്റിക്കൽ മീറ്റിംഗ് ഇപ്പുറത്തെ ആരെ സംഭാഷണം നടത്താൻ വലിയ അവിടെയാണ് പറഞ്ഞത് അതായത് ഇന്നലെ മമതാ ബാനർജി പറയുന്നത് ഞങ്ങൾ ഇനി സീറ്റ് വിഭജനത്തില്ല ഞങ്ങൾ ഒറ്റക്ക് പോയിക്കോളാന്ന് പറയുന്നത് അത് കഴിഞ്ഞു നേരത്തെ സുചിയെ ചൂണ്ടിക്കാണിച്ച പോലെ ഡെറിക് ഉബ്രിയാൻ പറയുന്നത് ഇനിയിപ്പോ കോൺഗ്രസ് നേതാക്കളൊന്നും ഇങ്ങോട്ട് വരണ്ടില്ല അധീരൻ ചൗധരിയാണ് ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവിനെ ശവക്കുഴി തോണ്ടുന്നവൻ എന്നാണ് വിളിച്ചത് അതെ അതെ അപ്പൊ അത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ കർപ്പൂരി താക്കൂർ ബീഹാറിലൊക്കെ സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് അനൌപചാരികമായി പൂർത്തിയായി മാത്രവുമല്ല ഞാൻ ഒന്നുകൂടി പറയാം ഈ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിച്ചത് വെറുതെ നമ്മൾ കരുതുന്നത് കാസ്റ്റ് സെൻസസ് വരുമ്പോൾ തന്നെ നിതീഷ് കുമാർ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിന്മാറുമ്പോൾ തന്നെ ഈ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവണം കർപ്പൂരി താക്കൂറിലൂടെയാണ് ആദ്യത്തെ സൂചന കൊടുക്കുന്നത് നിതീഷ് കുമാർ പറഞ്ഞു മാത്രമല്ല യു പി എ സർക്കാരോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർപ്പൂരി താക്കൂറുമായിട്ട് വൈകാരിക ബന്ധമുള്ള നിതീഷ് കുമാർ പറയുമ്പോൾ സ്വാഭാവികമായും ബീഹാർ ജനത വിശ്വസിക്കും സ്വിച്ച് ഓഫർ ചെയ്യാനുള്ള ഒരു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ ഡി എയെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജെ ഡി യു ഇപ്പുറത്തേക്ക് വരുന്നു ആർ ജെ ഡി യു ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്നു അന്ന് അമിത്ഷാ പറഞ്ഞത് ഇനി മേലാൽ എൻ ഡി എയുടെ ഭാഗമാക്കില്ല നിതീഷ് കുമാറിനെ എന്നാണ് പറഞ്ഞത് അത് ബീഹാറിലെ പാറ്റ്നയിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത് അഞ്ച് ദിവസം മുമ്പ് അമിത്ഷാ എന്താ പറയുന്നത് പറയുന്നത് എൻ ഡി എയിലേക്ക് നിധിഷ്ഠിന്ന് വരാം ഫേസ് ഇനിയിപ്പോ ഇപ്പുറത്താണെങ്കിലും എന്താ സ്ഥിതി തേജസ്വി യാദവ് ആണ് അടുത്ത മുഖ്യമന്ത്രി ആകുന്ന പ്രശ്നം വരുന്നു അവിടെയാണ് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി തേജ് പ്രതാപ് യാദവ് ക്യാബിനറ്റ് മന്ത്രി നമ്മുടെ മിസ ഭാരത് രാജ്യസഭാ മെമ്പർ ആണ് ഈ പറയുന്ന കുടുംബാധിപത്യം എന്നുള്ള ആ വാക്കുപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് നെഹ്റു കുടുംബമായിട്ട് ബന്ധപ്പെട്ടേ അല്ല അത് കൃത്യമായി ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു അതായത് എന്നെ മാറ്റിക്കൊണ്ട് ഇവർ ഇവിടെ കുടുംബാധിപത്യം സ്ഥാപിക്കാൻ പോകുന്നത് അല്ല അത് ഇപ്പൊ പറയുന്ന എനിക്കൊരു റോള് ദേശീയ തലത്തിൽ ദേശീയ തലത്തിലൊരു റോള് രൂപപ്പെടാൻ പോകുന്നുവെന്നും ആ റോളിലേക്ക് ഞാൻ മാറുകയാണ് എന്നും ഇനിയിപ്പോ തേജസ്വി യാദവ് സംസ്ഥാനത്ത് കൊണ്ടുപോകട്ടെ എന്നും എനിക്കിത് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാൻ കഴിയില്ല എന്നും ഏറ്റവും അടുത്ത വൃത്തങ്ങളോടും പത്രപ്രവർത്തകരോടും പറഞ്ഞയാളാണ് നിതീഷ് കുമാർ രണ്ടു മാസം ഒരു വേറൊരു കാര്യം ഉണ്ട് കഴിഞ്ഞ നവംബറിൽ ആർ ജെ ഡി വേണം കഴിഞ്ഞിട്ട് ദേശീയ തലത്തിലേക്ക് നിതീഷ് കുമാർ പോകുന്നു തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കുന്നു നവംബർ കഴിഞ്ഞ് ആറുമാസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കാൻ വയ്യ ലാലു പ്രസാദ് യാദവ് ഡിമാൻഡ് ചെയ്യുമല്ലോ നോക്കൂ ലാലു പ്രസാദ് യാദവ് നേരത്തെ നേരത്തെ ആർ ജെ ഡി മുഖ്യകക്ഷി ആയിരുന്ന ഘട്ടത്തിൽ തന്നെ നിതീഷ് കുമാറല്ലേ സീനിയറായിട്ടുള്ള നേതാവ് കൊണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് തീരുമാനിച്ച തീരുമാനിച്ചേ നിതീഷ് കുമാർ ബി ജെ പി പക്ഷത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ ഇങ്ങോട്ട് ഓഫർ ചെയ്താണ് തേജസ്വി മുഖ്യമന്ത്രിയാക്കാം ആറുമാസം കഴിയുമ്പോൾ മുഖ്യമന്ത്രി നിങ്ങള് ദേശീയതലത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പൊ പിന്നെ മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കാനും തിരിച്ചു ബിജെപിയിലേക്ക് പോവാപത്യത്തെ കുടുംബാധിപത്യം പറഞ്ഞാൽ യെദ്യൂരപ്പയുടെ മകനെ പിടിച്ച് കർണാടകത്തില് പി സി സി പ്രസിഡന്റ് ആക്കുന്ന ബി ജെ പി കുടുംബാധി കുറിച്ച് എന്താ പറയുന്നു ഇന്ത്യ മുന്നണി i don't know about the editors